തിൽവറ്റി ക്രിക്കറ്റ് ലീഗിനായി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങി. ശനിയാഴ്ചയാണ് കേരള സ്ട്രൈക്കേഴ്സും ബംഗാൾ ടൈഗേഴ്സും തമ്മിലുള്ള മത്സരം. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് കേരള സ്ട്രൈക്കേഴ്സും ബംഗാൾ ടൈഗേഴ്സും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത്. ബൌളിംഗിന് അനുകൂലമായ പിച്ചാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് എന്ന് ക്യൂറേറ്റർ അറിയിച്ചു. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 25,000-ലധികം പേർക്ക് ഇന്ന് കളി കാണാൻ കഴിയും. 2009 നവംബറിൽ പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മത്സരം. പിന്നീട് പാകിസ്ഥാൻ ടീമിന്റെ ഹോം മത്സരങ്ങൾക്ക് നിരവധി തവണ സ്റ്റേഡിയം വേദിയായി. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ ടീമുകളും ഇവിടെ കളിച്ചിട്ടുണ്ട്. പകലും രാത്രിയുമായുള്ള മത്സരങ്ങൾ നടക്കുന്ന ഈ സ്റ്റേഡിയത്തിലെ ലൈറ്റിംഗ് സംവിധാനവും ഏറെ പ്രത്യേകതയുള്ളതാണ്. റിംഗ് ഓഫ് ഫയർ എന്ന പേരിൽ മൈതാനത്തിന് മുകളിലുള്ള വൃത്താകൃതിയിലുള്ള മേൽക്കൂരയിലാണ് ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് മൈതാനങ്ങളിലെ പോലെ രാത്രികളിൽ നിഴലുണ്ടാകില്ല. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം. പക്ഷേ ഇന്ത്യൻ ടീം ഇതുവരെയായിട്ടും ഇവിടെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും സിനിമാ താരങ്ങളെ കാണാൻ ക്രിക്കറ്റ് ആസ്വാദകരും സിനിമാ പ്രേമികളും ഇവിടേക്ക് ഒഴുകിയെത്തും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ തൻവീറിനോടൊപ്പം സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.